ഹലോ ഗായ്സ്, എല്ലാവർക്കും 3 നവംബർ 2020 ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം. ഇപ്പോൾ എഴുതുന്ന എല്ലാ നോട്ട്സും എൻ്റെ ടെലഗ്രാം ചാനലായ അഭിജിത്ത് പ്രകാശിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് അഭിജിത്ത് പ്രകാശ് എന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ അതേ ലോഗോയുള്ള ചാനലിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട്സ് എല്ലാം ഡൗൺലോഡ് ചെയ്യുന്ന എന്നാണ്. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് ഏതൊക്കെ ന്യൂസ് ആർട്ടിക്കിൾസ് വായിക്കണം എന്നുള്ള ഹൈലൈറ്റ് ചെയ്ത ന്യൂസ് പേപ്പറും നിങ്ങൾക്ക് അതിൽ കൂടി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഓവർവ്യൂയിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ, മധ്യപ്രദേശിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ കമൽനാഥിൻ്റെ സ്റ്റാർ കാമ്പയിനർ എന്ന് പറഞ്ഞ സ്റ്റാറ്റസിനെ എടുത്ത് കളഞ്ഞുകൊണ്ടുള്ളൊരു നിയമമാണ് ഇപ്പോൾ വന്നത്. എന്താണ് സ്റ്റാർ കമ്പയിനർ എന്ന് പറയുന്നത്, അതിൻ്റെ കാര്യങ്ങളും, അതിപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്ത ഓർഡറിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ആ ഇഷ്യൂ എന്താണെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എഴുതാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത രണ്ടാമതൊരു ഇഷ്യൂ നടക്കുന്നത് ജഗൻമോഹൻ വെർസസ് സ്റ്റേറ്റ് സുപ്രീം കോർട്ട് ജഡ്ജസ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് പൊളിറ്റിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കിയില്ല, ഇത് കുറേ ദിവസങ്ങൾ കൊണ്ട് ഫസ്റ്റ് പേജിൽ തന്നെ വരുന്ന ഒരു ന്യൂസ് ആയതുകൊണ്ട് എന്താണ് അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കും. ഞാൻ ഒന്ന് ബ്രീഫ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇഷ്യൂ എന്താണ്. ആദ്യം ഇഷ്യൂ മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, ആന്ധ്രാപ്രദേശിലുള്ളൊരു സംഭവമാണ്. ആന്ധ്രാപ്രദേശിലെ ചീഫ് മിനിസ്റ്ററും സുപ്രീം കോടതിയിൽ ജഡ്ജസുമായിട്ടാണ് ഇവിടെ ഇഷ്യൂ നടന്നത്. സുപ്രീം കോടതി ജഡ്ജ്, ഓക്കെ, എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ ഒരു കത്തെഴുതി, 8 പേജുള്ള ഒരു കത്തെഴുതി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയ എസ് എ ബോബ്ഡേക്ക് അയച്ചു കൊടുത്തു. അതായത് ഒരു സുപ്രീം കോടതി ജഡ്ജിനെ, ഒരു സുപ്രീം കോടതി ജഡ്ജിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. അത് എൻ വി രമണ എന്ന് പറഞ്ഞ ഒരു ജഡ്ജാണ്. ഓക്കെ, എൻ വി രമണ അദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആണ് എഴുതി. അദ്ദേഹത്തിന് ചെയ്യുന്ന തെറ്റ് കുറ്റങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് മെയിൻലി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബാക്കിലോട്ട് കുറച്ച് പൊളിറ്റിക്കലി പരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഞാൻ പറഞ്ഞു ജഗൻമോഹനാണ് ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മുന്നേ ഉണ്ടായിരുന്ന ചീഫ് മിനിസ്റ്ററാണ് ചന്ദ്രബാബു നായിഡു. ഓക്കെ, അവിടെ കുറച്ച് പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചന്ദ്രബാബു നായിഡു. അപ്പോൾ ഇദ്ദേഹം കുറച്ച് പ്ലാൻസ് നടപ്പിലാക്കാൻ വേണ്ടി ഇദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാലയളവിൽ നടത്തിയിരുന്നു. ഓക്കെ, അത് പുതിയ ചീഫ് മിനിസ്റ്റർ ജഗൻമോഹൻ വന്നപ്പോൾ എന്ത് ചെയ്തു, ജഗൻമോഹൻ വന്നതും അതെല്ലാം ക്യാൻസൽ അതെല്ലാം എന്ത് ചെയ്തു, ഇദ്ദേഹം ജഗൻമോഹൻ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ പുതിയ പ്ലാൻസ് എല്ലാം കൊണ്ടുവന്നു. ഇത്രയും മനസ്സിലാക്കിയത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട, ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. അദ്ദേഹത്തിൻ്റെ പുതിയ പ്ലാനുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി, ചന്ദ്രബാബുവിൻ്റെ പ്ലാനെല്ലാം അദ്ദേഹം നിഷേധിച്ചു. ഓക്കെ, എന്നിട്ട് അത് മാത്രമല്ല, ജഗൻമോഹന് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പണ്ട് കുറച്ച് ക്രിമിനൽ കേസസ് ഉണ്ടായിരുന്നു, ക്രിമിനൽ കേസസ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയിരിക്കുക, ഇതാണ് ആ ഒരു കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ജഡ്ജസ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതിയിൽ ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജസാണ്. ഓക്കെ, സുപ്രീം കോടതിയിലെ ജഡ്ജസാണ്, പിന്നെ കൊളീജിയം സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, സുപ്രീം കോടതിയിലെ ജഡ്ജസിനെ തീരുമാനിക്കുക ഹൈക്കോടതിയിൽ ആര് വരണമെന്ന്. അപ്പോഴങ്ങനെ വരുമ്പോൾ എൻ വി രമണ എന്ന് പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജ്, പണ്ട് ആന്ധ്രാപ്രദേശ് അവിടെ ആന്ധ്രാപ്രദേശിലെ ഹൈക്കോടതിയിൽ ഇരുന്ന ഒരു ജഡ്ജാണ്. ഓക്കെ, അപ്പോഴേ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിനെ തീരുമാനിക്കാം ഹൈക്കോടതിയിൽ ആര് വരണമെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹൈക്കോടതിയിലോട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ടുവരികയും ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെയുള്ള കേസ് പണ്ടത്തെ കേസുകളും അതുപോലത്തെ കാര്യങ്ങളൊക്കെ തുറന്നു വിടുകയും അങ്ങനെയൊക്കെ പറഞ്ഞാണ് ആ ഒരു ലെറ്ററിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ, അതിനെതിരെയാണ് ഈ സുപ്രീം കോടതിക്കെതിരെ ചീഫ് മിനിസ്റ്ററായ ജഗൻമോഹൻ തന്നെ നേരിട്ട് വന്നത്. അതൊരു എപ്പോഴും നടക്കുന്ന ഇൻസിഡൻ്റല്ല, ചീഫ് മിനിസ്റ്റർ നേരിട്ട് ഒരു സുപ്രീം കോടതിക്കെതിരെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കത്ത് വന്നതിന് ശേഷം അറ്റോർണി ജനറൽ ഇന്ന് കത്ത് വന്നതിന് ശേഷം ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ഒരു സുപ്രീം കോടതി അഡ്വക്കേറ്റായ അശ്വിനി കുമാർ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുണ്ടായി. ആ പെറ്റീഷനിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് കോടതി തന്നെ കളിയാക്കി കൊണ്ടുവരുന്ന ഒരു ഒബ്ജക്ഷനാണ്, കോടതി തന്നെ കോടതിയെ തള്ളിപ്പറയുന്നതാണ്. അതിനെയാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ടിനെതിരെ കേസെടുക്കുക. നമുക്ക് പ്രശാന്ത് ഭൂഷൻ്റെ കേസ് അറിയാം, പ്രശാന്ത് ഭൂഷൺ 2-3 കമൻസ് സുപ്രീം കോടതിക്കെതിരെ നടത്തി, അങ്ങനെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസിൽ 1 മാസം മുമ്പ് നടന്ന സംഭവമാണ്. ഓക്കെ, അതുപോലത്തെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസ് നടത്താൻ വേണ്ടി ഇപ്പോൾ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞു, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോ മേക്കിങ്ങിൽ ഭയങ്കര പവറുള്ള ഒരാളാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അഡ്വൈസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സുപ്രീം കോടതി കേസുകളിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെടുത്തൊരു പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ അങ്ങനെ ഒരിക്കലും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞത്. ഇത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കാരണം ഡയറക്റ്റ്ലി അദ്ദേഹം ഒരു സുപ്രീം കോടതി
അല്ലെങ്കിൽ ഒരു കോടതിയെ കളിയാക്കുന്ന രീതിയിൽ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അലിഗേഷൻസാണ് പറഞ്ഞത്. അതൊരിക്കലും എന്താണ് അങ്ങനെ ഒരു കണ്ടംപ്റ്റിന് വഴി ഒരുക്കത്തില്ല എന്നൊരു ന്യൂസാണുള്ളത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് മനസ്സിലാക്കുക, എന്തിനാണ് ജഗൻമോഹൻ ഈ ഒരു കത്ത് എഴുതിയെന്നും എൻ വി രമണയ്ക്കെതിരെ എഴുതിയെന്നും അങ്ങനെ ഒരു ആ ഇഷ്യൂവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഡെവലപ്മെൻറ്റും ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് താഴോട്ട് പോവാം. താഴോട്ട് പോകുമ്പോൾ നമുക്കറിയാം റീജിയണൽ ന്യൂസ് ഒന്നും എക്സാമിനേഷൻ പോയിൻ്റ് ഫിലിം ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് എവിടെ പോവാം, എഡിറ്റോറിയൽ സെക്ഷനിൽ പോവാം. എഡിറ്റോറിയൽ സെക്ഷനിൽ പോകുമ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നതാണ്. എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സെൻറ്ററിലും സ്റ്റേറ്റിലോട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സെൻറ്റർ എങ്ങനെ അതിൻ്റെ പവർ ഡിവിഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഡീറ്റെയിലായിട്ട് ഈ ഒരു ആർട്ടിക്കിൾ അനലൈസ് ചെയ്യാം. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ കൊറോണ വൈറസ് കാരണം സ്കൂളും തുറക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളായി നിൽക്കുന്നതിനെ കുറിച്ചാണ്. ഇത് നമുക്ക് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മാറി മാറി വരുന്ന റിപ്പോർട്ടായിരിക്കും കോവിഡ് 19 ബേസ് ചെയ്തിട്ടാണ്. അടുത്ത താഴെ സീറോ സർവേ അല്ലെങ്കിൽ സീറോ സർവേലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെന്താണെന്ന്, ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് നമുക്ക് കുറച്ച് ബ്രീഫായിട്ട് നോക്കിയാൽ, ഇതിൽ കുറേ ടെക്നിക്കലായിട്ട് കുറേ പറയുന്നുണ്ട്, അതൊന്നും നോക്കണ്ട. നമുക്ക് എന്താണ് കാര്യമൊന്നും മനസ്സിലാക്കിയിരിക്കുക, അത് മാത്രം നമുക്ക് നോക്കിയാൽ. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്ന ഒരു ആസ്പെക്റ്റ് ഒരു കേസ് പറയുന്നുണ്ട്, അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ടണൽ എന്ന് പറഞ്ഞ ആർട്ടിക്കളുണ്ട്. ഇത് നമ്മൾ ഇന്നലെ നോക്കിയതാണ്, എങ്ങനെയാണ് ജി എസ് ടി 100,000 കടന്നത് എന്ന് ഉള്ള കാര്യങ്ങളും, അത് മെയിൻലി എങ്ങനെ സ്റ്റേറ്റുകൾ എഫക്റ്റ് ചെയ്യാം, സ്റ്റേറ്റുകൾക്ക് ജി എസ് ടി കോമ്പൻസേഷൻ സിസ് കിട്ടിക്കൊണ്ട് അങ്ങനെ സഹായിക്കാമെന്ന് പറഞ്ഞത് നിങ്ങൾ ഇന്നലത്തെ ആർട്ടിക്കിൾ നോക്കുക. ഓക്കെ, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് അടുത്ത് മെയിൻലി വരുന്നത് ഇതിലും പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ബിസിനസ് സെക്ഷനിൽ, ഇന്നത്തെ തന്നെ ബിസിനസ് സെക്ഷനിൽ നമ്മൾ ആ റിപ്പോർട്ടിനെ കുറിച്ച് നോക്കും. അതായത് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയും, PMI, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കും. അതിനെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും ഇതിൽ പറയുന്നില്ല. നിങ്ങൾ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്നലത്തെ ഒരു അനാലിസിസ് കണ്ടാൽ മതി. ഓക്കെ, അത്രയാണ് പറയുന്നത്. അടുത്ത താഴോട്ട് പോകുമ്പോൾ റീഇൻഫോഴ്സിങ് RBI's അക്കൗണ്ടബിലിറ്റി, RBI കുറിച്ച് പറയുന്നതാണ്. RBI പിന്നെ പണപ്പെരുപ്പമായിട്ട് ബന്ധപ്പെട്ട, ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്, നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത് ഇവിടെ തന്നെ ന്യൂട്രീഷൻ ഫോളോഔട്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. ന്യൂട്രീഷൻ ഫോളോഔട്ട് നമുക്ക് നോട്ട് എഴുതേണ്ട, ജസ്റ്റ് ഞാനൊന്ന് പറയാം. അപ്പം നമുക്കറിയാം കോവിഡ് 19 സമയമാണ്, സ്കൂളൊക്കെ നമുക്കറിയാം തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, പിന്നെ നമ്മളെല്ലാവരും തോന്നി ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറും, അതാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ന്യൂ ഫോം ഓഫ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതാണ് കുറച്ചുകൂടെ നമുക്ക് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ഒരു സമയത്ത് പറ്റുന്നത്. പക്ഷേ ഒരു പ്രശ്നം നമ്മളിവിടെ മനസ്സിലാക്കുന്നില്ല, നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഫുഡ് കിട്ടിക്കൊണ്ടിരുന്നു, എല്ലാ കുട്ടികൾക്കും മിഡ് ഡേ മീൽ സ്കീം വെച്ചിട്ട് ഫുഡ് കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കിട്ടുന്നില്ല, അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അത് നേരത്തെ കോവിഡ് 19 തുടങ്ങിയ സമയത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഏകദേശം 116 മില്യനാണ് ഇതെല്ലാം ഫുഡ് കഴിച്ച് കിട്ടിക്കൊണ്ടിരുന്ന കുട്ടികൾ. ഓക്കെ, ഈ മിഡ് ഡേ മീൽ സ്കീമിൻ്റെ പ്രത്യേകത ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് വേറെ ഒന്നുമല്ല, ഈ ഒരു മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത് ഏകദേശം 450 കലോറി എനർജിയാണ് നമുക്ക് തരുന്നത്. അതായത് 12 ഗ്രാം പ്രോട്ടീനും പിന്നെ ആഡിക്വേറ്റായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള അയൺ, ഫോളിക് ആസിഡ്, വിറ്റാമിൻ എ അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു കുട്ടിക്ക് വേണ്ട ടോട്ടൽ ന്യൂട്രീഷൻ്റെ 1/3, 1/3 ന്യൂട്രീഷൻ ഈ ഒരു മിഡ് ഡേ മീലിൽ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു കോവിഡ് 19 സമയമായപ്പോൾ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്കറിയാം സ്കൂളും തുറക്കുന്നില്ല, എന്നാൽ പോലും കുറേ സ്റ്റേറ്റുകൾ തീരുമാനമെടുത്തിരുന്നു എന്താണ് ഇങ്ങനെ ഒരു പ്ലാൻ നമുക്ക് കൊണ്ടുവരാം, ഡിസിഷൻ എടുത്ത് സ്റ്റേറ്റുകളെല്ലാം കൂടെ സ്റ്റേറ്റുകൾക്ക് എന്ത് ഓരോ സ്കൂളുകൾക്കും വിതരണം ചെയ്യാമെന്ന് പറഞ്ഞു കുട്ടികൾക്ക്, ഈ ഒരു സ്കൂളില്ലാത്തൊരു സമയമാണെങ്കിൽ പോലും. കാരണം അവരുടെ ന്യൂട്രീഷനെയും അവരുടെ ഫുഡ് ക്വാളിറ്റി എഫക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നമ്മളെ റാങ്ക് 107 194 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഹങ്കർ ഒരിക്കലും നമുക്ക് വച്ച് ഉറപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല, അത് കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കാമെന്നൊക്കെ തീരുമാനമെടുത്തെങ്കിൽ അതൊരിക്കലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കറക്റ്റായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെ FCA റിപ്പോർട്ടിൽ അത് നന്നായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? അപ്പോൾ ഇതുവരെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ഇന്നവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഫാമിംഗ് ഇപ്പോൾ നന്നായിട്ട് നടക്കുകയാണ്. ഓക്കെ, ഫാമിങ്ങിന് കോവിഡ് 19 വലുതായിട്ട് ബാധിച്ചിട്ടില്ല. അപ്പോൾ ലോക്കൽ ഫാർമേഴ്സ്, ആ ലോക്കൽ ഫാർമേഴ്സ് അല്ലെങ്കിൽ അവിടെ സ്കൂളിൻ്റെ അടുത്തുള്ള ഏരിയാസിലുള്ള ഫാർമേഴ്സ് അവരുടെ സാധനങ്ങൾ ഉണ്ടാക്കി നേരിട്ട് സ്കൂളിൽ എത്തിക്കുക, ഉണ്ടാക്കി എത്തിക്കുക, ഫുഡ് എത്തിക്കുക, അപ്പോൾ അതിനുള്ള പൈസ അവർക്ക് കൊടുക്കുക,
അപ്പോൾ ഫുഡ് നേരിട്ട് സ്കൂളുകളിലേക്ക് എത്തും, അവരുടെ ലോക്കൽ ഫാമിൽ നിന്ന് തന്നെ നേരെ സ്കൂളുകളിലേക്ക് എത്തും. അവർക്ക് ഫാർമേഴ്സിന് അതിനുള്ള പേയ്മെൻറ്റ് ഗവൺമെൻറ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഇന്നവേറ്റീവ് ആയിട്ടുള്ള സ്കീം, അതുപോലെ തന്നെ വെജിറ്റബിൾസ് മാത്രം നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സ്കൂൾ ന്യൂട്രീഷൻ ഗാർഡൻ, സ്കൂളിൽ തന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ഫ്രഷ് വെജിറ്റബിൾസ് മിഡ് ഡേ മീൽ സ്കീമിന് വേണ്ടിയിട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും അങ്ങനെ കുറച്ച് സ്കീംസൊക്കെ നമുക്ക് കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ പറ്റും, മിഡ് ഡേ മീൽ സ്കീം പോലെ കുട്ടികൾക്ക് ഫുഡ് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും, അല്ലെങ്കിൽ കുട്ടികൾക്ക് എല്ലാ ദിവസവും സ്കൂളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഫുഡ് ഉറപ്പ് വരുത്തുക. കാരണം മിക്ക സ്റ്റുഡൻസും എംപ്റ്റി സ്റ്റൊമക്കോടുകൂടിയാണ് സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അത് ഇതിൽ പറയുന്നത് പോലെ ആത്മനിർമ്മാർ പോഷനാണെന്നാണ് പറയുന്നത്. ആത്മനിർമ്മർ അഫീൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഫുഡ് കിട്ടുന്ന, സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തമായി മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കുന്നതാണ് ആത്മനിർഭർ അഭിയാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആത്മനിർഭർ പോഷൻ, അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ നമുക്ക് കിട്ടുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയത്ത്, COVID-19 സമയത്ത് എന്നുള്ളത്. ഓക്കെ, അത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. ഞാൻ പിന്നെ കൂടുതലായിട്ട് അതിലോട്ട് പോകുന്നില്ല. മിഡ് ഡേ മീൽ സ്കീം മാത്രം അതുമായിട്ട് ഓറിയൻറ്റ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ് മിഡ് ഡേ മീൽ സ്കീമുമായിട്ട് ബേസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ US ഇലക്ഷൻസിനെ കുറിച്ചുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ, നമുക്കിത് വേണ്ട. ഓക്കെ, പിന്നെ താഴോട്ട് പോകുമ്പോൾ ന്യൂസ് പേജിൽ വരുന്നുണ്ട്. ന്യൂസ് പേജ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിൽ എക്സാമിനേഷൻ ഒന്നും ഇല്ല. അടുത്ത പേജിലും അങ്ങനെ തന്നെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് ഫീൽ ഒന്നും ഇല്ല. അതിൻ്റെ അടുത്ത പേജിലും എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് ഫീൽ ഒന്നും വരുന്നില്ല. അടുത്ത ഷോക്കേസ് പേജാണ്. ഷോക്കേസ് പേജ് എക്സാമിനേഷൻ ഒന്നും ഇല്ല, പോയിൻ്റിൽ ഒന്നും ഇല്ല. നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ വേൾഡ് പേജിൽ ഗിൽജിത്ത് ബാൽത്തിസ്ഥാൻ്റെ ഇഷ്യൂവിനെ എടുത്ത് പറയുന്നുണ്ട് ഇതിൽ പിന്നെയും. ഓക്കെ, അത് തന്നെ ഡീറ്റെയിലായിട്ട് 28 ഒക്ടോബറിൽ അനാലിസിസ് ചെയ്തിട്ടുണ്ട് ആ ഇഷ്യൂ. നിങ്ങളതൊന്നും കണ്ടു നോക്കുക. ഓക്കെ, 28 ഒക്ടോബറിൽ അനാലിസിസ് ചെയ്തിട്ട് നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അടുത്ത് താഴോട്ട് പോകുമ്പോൾ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേൾഡ് പേജിലൊന്നും വരുന്നില്ല. ബിസിനസ് പേജിൽ ഞാൻ പറഞ്ഞ ആ പർച്ചേസിങ് മാനുഫാക്ചർ ഇൻഡെക്സിനെ കുറിച്ച് പറയുന്നുണ്ട്, PMI. അതെന്താണെന്ന് നമുക്ക് ബ്രീഫായിട്ട് നോക്കാം. ഓക്കെ ഓക്കെ, ഇത്രയേ ബിസിനസ് പേജിലും വരുന്നുള്ളൂ. ബാക്കിയെല്ലാം കോർപ്പറേറ്റ് ന്യൂസുകളും കാര്യങ്ങളുമാണ്. പിന്നെ സ്പോർട്സ് ന്യൂസിൽ എക്സാമിനേഷൻ പോയിൻ്റ് ഫീൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് പോവാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റാർ കമ്പൈനർ സ്റ്റാറ്റസ് ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് കളഞ്ഞതാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മനസ്സിലാക്കുക, മധ്യപ്രദേശിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റഡീസ് 2 പോളിറ്റി ആൻഡ് ഗവർണൻസിലാണ് വരുന്നത്. ആദ്യം സ്റ്റാർ ക്യാമ്പയിനർ എന്താണെന്ന് മനസ്സിലാക്കുക. രണ്ട് ടേം, സ്റ്റാർ കമ്പൈനർ എന്താണെന്നും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ആദ്യം സ്റ്റാർ ക്യാമ്പയിനർ. സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോൾ ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ, പാർട്ടിയിൽ ഇലക്ഷൻ വരുമ്പോൾ അയാൾ ഈ പാർട്ടിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് ക്യാമ്പയിൻ നടത്തി പാർട്ടിക്ക് വോട്ട് പിടിച്ചു കൊടുക്കുന്ന ആളാണ് സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്നത്. അത് ബേസിക്കലി അത്രയും മനസ്സിലാക്കുക, പാർട്ടിക്ക് വോട്ട് പിടിച്ചു കൊടുത്ത് പാർട്ടി ജയിപ്പിക്കാൻ വേണ്ടി ചില കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് നിൽക്കുന്ന ആളാണ്, മത്സരിക്കുന്ന ആളല്ല, ജസ്റ്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് സ്റ്റാർ ക്യാമ്പയിനർ എന്ന്. അത് മിക്കവാറും സിനിമാ നടന്മാരും സെലിബ്രിറ്റീസും അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സും ആയിരിക്കും ബേസിക്കലി ഇത് വരുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത്. പ്രോമിനൻറ്റ് പോപ്പുലർ ഫേസസ് പാർട്ടിക്കകത്ത് തന്നെ ഉള്ളതായിരിക്കും മിക്കവാറും, അല്ലെ, പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആക്ടേഴ്സാണ് സെലിബ്രിറ്റീസാണ്. അപ്പോൾ അവരെയൊക്കെയാണ് മെയിൻലി സ്റ്റാർ ക്യാമ്പയിനർ ആയിട്ട് വിളിക്കുന്നത്. ഏറ്റവും അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡെഫിനിഷൻ ആരാണ് സ്റ്റാർ ക്യാമ്പയിനർ എന്നുള്ളതിന് കൊടുത്തിട്ടില്ല. അതിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലായാലും ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമങ്ങളിലായാലും ഇങ്ങനെ ഒരു സ്പെസിഫിക് ഡെഫിനിഷൻ അതിന് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാർ കമ്പൈനറിൻ്റെ പാർട്ടി എണ്ണം പറയുന്നുണ്ട്, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു അല്ലെ പോപ്പുലർ ആയിട്ടുള്ള വലിയൊരു ഫേമസ് പാർട്ടി അല്ലെങ്കിൽ വലിയൊരു ഹൈപ്പ് വലിയൊരു പാർട്ടിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് പാർട്ടിക്കാണെങ്കിൽ 40 കൂടാൻ പാടില്ല സ്റ്റാർ കമ്പൈനറുടെ എണ്ണം. പിന്നെ അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് ആണ് 40, അൺറെക്കഗ്നൈസ്ഡ് ആണ് 20 ഇവിടെ. ഞാൻ 40 ഇട്ടിരിക്കുന്നത്, 20 കൂടാൻ പാടില്ല, 20 കൂടാൻ പാടില്ല ഒരിക്കലും. അപ്പോഴതാണ് ആ ഒരു സ്റ്റാർ കമ്പൈനറിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോഴതാണ് പറയുന്നത്. പിന്നെ ഒരു ആക്ട് പറയുന്നുണ്ട്, റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. അതായത് ഇലക്ഷൻ കമ്മീഷന് പവർ കൊടുത്തുകൊണ്ടുള്ള ഒരു ആക്റ്റാണ് റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ തീരുമാനങ്ങൾ എടുക്കാനും അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നതാണ് റിപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റിൽ കൂടി, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 324 കൂടി. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 77 ഓഫ് B. ഓക്കെ, 77 ക്ലോസ് ബിയിൽ പറയുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലാണ് 1951 പറയുന്നത് എന്താണ് ഇങ്ങനെയുള്ളതെന്ന് പറയുന്നത്, ദ എക്സ്പെൻസസ് അല്ലെങ്കിൽ ആ ക്യാമ്പയിൻ ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയെ വിളിച്ചുകൊണ്ടിരുന്ന ആക്ടറിനെ വിളിച്ചുകൊണ്ടിരുന്നതിന് ഉള്ള എല്ലാ ചിലവുകളും എന്ന് പറയുമ്പോൾ ഇലക്ഷൻ്റെ ആ ചിലവിൻ്റെ കൂട്ടത്തിൽ, ഇലക്ഷൻ്റെ ചിലവിൻ്റെ കൂടെ അല്ലെ ഇലക്ഷൻ്റെ ചിലവിൻ്റെ കൂടെ അത് കൂട്ടത്തില്ല, സെപ്പറേറ്റ് ആയിട്ട് ഏതാടാവത്തുള്ളൂ. അല്ലെങ്കിൽ ആക്ടറിനെ സെലിബ്രിറ്റി അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡറിനെ വിളിക്കുന്നത് ഇലക്ഷൻ്റെ ചിലവിൻ്റെ കൂടെ ആഡാവത്തില്ല, സെപ്പറേറ്റ് ആയിട്ട് ആഡാവത്തുള്ളൂ. അപ്പോൾ അതാണ് ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്നത്. അപ്പം സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കുക.
അതുപോലെ തന്നെ മോഡൽ കോഡ്, ഞാൻ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷന് സ്പെസിഫിക് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷന് പവർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ഷൻ തുടങ്ങിയതിന് ശേഷവും അതുപോലെ ഇലക്ഷൻ തീർന്നവരുള്ള ആ സമയത്ത് ഇലക്ഷൻ പരമായ എല്ലാ തീരുമാനം എടുക്കാൻ ഇലക്ഷൻ കമ്മീഷനുള്ള അധികാരം. ഓക്കെ, അപ്പോൾ അവർ കുറച്ച് ഗൈഡ് ലൈൻസ് വയ്ക്കും, ഇങ്ങനെ 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 ആയിരിക്കും ഇലക്ഷൻ നടക്കേണ്ടതെന്ന് പറഞ്ഞു. ആ ഒരു ഗൈഡ് ലൈൻസാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. ഇത് ഇതിന് പവർ കൊടുക്കുന്നത് ആർട്ടിക്കിൾ 324. ഓക്കെ, ഇതെല്ലാം ഇലക്ഷൻ സൂപ്പർവൈസ് ചെയ്ത് ഇങ്ങനെ നടത്താൻ വേണ്ടിയിട്ട്. അടുത്ത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇലക്ഷൻ അനൗൺസ് ചെയ്തതിന് ശേഷവും പിന്നെ അതുപോലെ തന്നെ ഇലക്ഷൻ അനൗൺസ് ചെയ്ത് അത് കറക്റ്റ് ഇലക്ഷൻ നടത്തിയത് വരെയുള്ള ഇതാണ് ഞാൻ കറക്റ്റ് ഈ ഓപ്പറേഷൻ ഫ്രം ഡേറ്റ് ഇസ് ഇലക്ഷൻ ഷെഡ്യൂൾ അനൗൺസ്ഡ് ടിൽ ദ ഡേറ്റ് ഇസ് ഡിക്ലെയർ. ഓക്കെ, അതായത് ഇലക്ഷൻ അനൗൺസ് ചെയ്തതിന് ശേഷം റിസൾട്ട് വരുന്നവരെയുള്ള ആ ഒരു സമയമാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. അപ്പോഴേ ഇത്രയും മനസ്സിലാക്കുക എന്താണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, സ്റ്റാർ കമ്പനി. ഓക്കെ, ഇനി ഇഷ്യൂ പറയാം. ഞാൻ പറഞ്ഞു മധ്യപ്രദേശ് ഇലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴും കമൽനാഥെന്ന് പറഞ്ഞ ഒരാൾ ഫോർമർ ആയിട്ടുള്ള അവിടുത്തെ പ്രൈം മിനിസ്റ്റർ അല്ല ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തി, ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി പോയി. ഓക്കെ, അപ്പോഴെന്ന് പറയുന്നത് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ നേരിട്ട്, കാരണം സെപ്റ്റംബർ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിൽ കുറേ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചത് ഇതിന് MCC അല്ലെങ്കിൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിന് വിരുദ്ധമായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ 2020 സെപ്റ്റംബർ 21 എന്ത് ചെയ്തു, MCCക്കെതിരാണെന്ന് ഇഷ്യൂ ചെയ്തു. അതേപോലെ തന്നെ ഒക്ടോബർ 18 കംപ്ലയിൻറ്റ് നടത്തി പോൾ കോഡിനെതിരെയാണെന്നും, അതുപോലെ തന്നെ ഒക്ടോബർ 21 നോട്ടീസ് കൊടുത്തു ഇലക്ഷൻ കമ്മീഷൻ. 26 എന്ത് ചെയ്തു, വയലേഷൻ നടത്തിയെന്ന് ഉറപ്പുവരുത്തിയും, ഇപ്പോഴും ഒക്ടോബർ 30 ഇങ്ങനെ വയലേറ്റ് ചെയ്തെന്ന് ഉറപ്പുവരുത്തിയതിന് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാർ കമ്പയിനർ എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റസ് എടുത്ത, സ്റ്റാർ കമ്പയിനർ എന്ന് പറയുന്ന ആ സ്റ്റേറ്റസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെഷ്യലി അവർക്ക് വേണ്ടി വോട്ട് പിടിക്കാനുള്ള അദ്ദേഹത്തിന് എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു വിധി ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നു. പക്ഷേ ആ ഓർഡറിനെ ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഒരു അധികാരം ഒരിടത്തും പറയുന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റാർ കമ്പനിയുടെ സ്റ്റാറ്റസ് ഒരാളുടെ എടുത്ത് കളയാനുള്ള അധികാരം ഒരിടവും പറയുന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഓർഡറാണ് ഇപ്പോഴും വന്നു. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു വിധിയെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് സ്റ്റാർ കമ്പനി എന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് മനസ്സിലാക്കുക, പിന്നെ മധ്യപ്രദേശ് ഇലക്ഷൻസിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോകാം. അടുത്തെന്ന് പറഞ്ഞാൽ എഡിറ്റോറിയലാണ്. എഡിറ്റോറിയലിൽ പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ആർട്ടിക്കിൾ അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് പറയുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ് ബ്രീഫ്ലി പറയുന്നത്, അങ്ങനെ ഒരു സിഗ്നിഫിക്കൻസ് പറയുന്നില്ല. ഓക്കെ, ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റഡീസ് ടു ഫെഡറലിസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ. ഫെഡറലിസം എന്ന് പറയുമ്പോൾ സെൻറ്ററും സ്റ്റേറ്റുമായിട്ട് എങ്ങനെയാണ് പവർ ഡിവിഷൻ നടക്കുന്നത് എന്നാണ് ഫെഡറലിസത്തിൽ ബേസിക്കലി പറയുന്നത്. സെൻറ്ററും സ്റ്റേറ്റും എങ്ങനെയാണ് കറക്റ്റ് പവർ ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ, അത്രയൊന്നും മനസ്സിലാക്കിയിരിക്കുക. അടുത്ത് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു സബ്ജക്റ്റാണ് ആയിരുന്നു. ഓക്കെ, എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ഒപ്പം എടുക്കാൻ ഓരോ സംസ്ഥാനങ്ങൾക്ക് എടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. പക്ഷേ അത് 1976 അമെൻമെൻറ്റ് വന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റ് മാറ്റി അതിനെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. എന്തിലേക്ക് മാറ്റി? കൺകറൻറ്റ് ലിസ്റ്റിലേക്ക്. കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കും തീരുമാനം എടുക്കാം, സ്റ്റേറ്റിന് തീരുമാനം എടുക്കാം, സെൻറ്ററിന് തീരുമാനം എടുക്കാം, പക്ഷേ ആ ഫൈനൽ തീരുമാനം ആരായിരിക്കും? സെൻറ്ററിൻ്റെ ആയിരിക്കും. അതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. ഇപ്പോഴും എഡ്യൂക്കേഷനെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയുള്ള തീരുമാനം കൊണ്ടുവന്നിരുന്നു. ഓക്കെ, അത്രയും മനസ്സിലാക്കാം. അതിനുശേഷം എഡ്യൂക്കേഷൻ്റെ റീഫോം അല്ലെങ്കിൽ എഡ്യൂക്കേഷന് പരമായിട്ടുള്ള സ്കൂളുകൾ എങ്ങനെ നടത്തണം, ക്ലാസ്സുകളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ കോളേജുകളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആ എഡ്യൂക്കേഷൻ പരമായിട്ട് രണ്ട് റീഫോംസാണ് വന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ 1986 ഒരെണ്ണം കൊണ്ടുവന്നു ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു പോളിസി, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇപ്പോൾ 2020 കൊണ്ടുവന്നു. ഇങ്ങനെ രണ്ട് മാറ്റങ്ങളാണ് മെയിൻലി എഡ്യൂക്കേഷനിൽ അത് അതിനുശേഷം കൊണ്ടുവന്നു, നമ്മൾ ആ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞ് കൺകറൻറ്റ് ലിസ്റ്റിലാക്കിയിട്ട്. ഓക്കെ, അപ്പോഴും വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ് എഡ്യൂക്കേഷൻ സെൻട്രലൈസ്ഡ് ആവുന്നു അല്ലെങ്കിൽ കേന്ദ്രം മാത്രം ഭരിക്കുന്ന ഒരു ഇടമാവുന്നു, സ്റ്റേറ്റിന് തീരുമാനങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാവുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള സോഷ്യൽ നീഡ്സ് കാണും, അവരുടേതായിട്ടുള്ള പർട്ടിക്കുലർ കണ്ടീഷൻസ് കാണും, അവർ അതനുസരിച്ച് വേണം അവർക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം. ഒറ്റ പോളിസിയിൽ അതിനെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാകും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ജൂനിയർ കോളേജുകൾ എന്ന് പറഞ്ഞാൽ ജൂനിയർ കോളേജുകളുടെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ പണ്ട് കൊളോണിയൽ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നപ്പം തുടങ്ങിയതാണ് ഈ ജൂനിയർ കോളേജ് അല്ലെങ്കിൽ 2 വർഷത്തെ കോഴ്സായിരിക്കും. ഡിപ്ലോമ കോഴ്സ് പോലത്തെ സ്പെസിഫിക് സ്കിൽ ITI കോഴ്സ് കാണും, അതുപോലത്തെ സ്പെസിഫിക് സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള കോഴ്സുകളാണ് 2 വർഷത്തെ. അതുപോലത്തെ കോഴ്സുകളൊക്കെ ഇപ്പം ഇഷ്ടംപോലെ സ്റ്റേറ്റിൽ നടക്കുന്നുണ്ട്, കേരളം അടക്കം. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ എന്ന് പറയുന്നത് പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിങ്ങൾ നോക്കിയവർക്കറിയായിരിക്കും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്ന് പറഞ്ഞാൽ 4 വർഷ ഡിഗ്രിയൊക്കെയാണ് പറയുന്നത്, ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള 4-year degrees.
അത് രണ്ട് വർഷത്തെ ഡിഗ്രിയേ പറയുന്നില്ല അതിൽ, എല്ലാം ഫോർ ഇയർ ഡിഗ്രി മൾട്ടി ഡിസിപ്ലിനറി എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പല പല മേഖലകളിൽ തന്നെ ഒരു ഡിഗ്രിയുടെ പഠനത്തിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് പോകാം, അങ്ങനെയുള്ള മൾട്ടി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടി ഡൈവേഴ്സ്, അല്ലെങ്കിൽ ഒരാളിപ്പോൾ എക്കണോമിക്സ് പഠിക്കണേ അയാൾക്ക് ജിയോഗ്രഫി എക്സ്ട്രാ എടുത്ത് പഠിക്കണമെങ്കിൽ അദ്ദേഹത്തിന് പഠിക്കാനുള്ള തീരുമാനം എടുക്കാം, അങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ പഠനത്തിനുള്ള, അങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതും 4 വർഷത്തെ 2 വർഷത്തെ ഡിഗ്രിയെക്കുറിച്ച് പരാമർശിക്കുന്നതല്ല, കാരണം ഇപ്പോഴും 2 വർഷത്തെ ഡിഗ്രി തുടരാൻ കാരണം ഇതേപോലത്തെ ഓരോ സ്റ്റേറ്റുകൾക്ക് അവരുടേതായ ആവശ്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിനും കൂടെ അധികാരം കുറച്ച് കൊടുത്തുകൊണ്ടുള്ള നിയമങ്ങൾ വരണം എന്നുള്ളതാണ് ഇതിൽ ബേസിക്കലി ആ ഐഡിയ ആ ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ മിനിസ്ട്രി സെൻറ്റർ എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ തുടങ്ങി, എഡ്യൂക്കേഷൻ മിനിസ്ട്രി സ്റ്റേറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവരെ തുടങ്ങിയെങ്കിലും പിന്നീട് അത് എന്താ പറയുക, അതൊരു ഓട്ടോണോമസ് ബോഡി പോലെ, കാരണം സെൻറ്ററുമായിട്ട് സെൻ്ററാണ് പിന്നെ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ഒരു ഓട്ടോണോമസ് ബോഡി ആയിട്ട് പിന്നെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മാറി, അതൊരു പ്രശ്നകരമായിട്ടുള്ള കാര്യമാണെന്നും പറയുന്നുണ്ട്. അതും സെൻട്രലൈസേഷൻ അല്ലെ, സെൻറ്റർ മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നയങ്ങളിലൊന്നായി മാറി. അടുത്ത് 1990കൾക്ക് ശേഷം നമ്മുടെ മൻമോഹൻ സിംഗ് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് LPG എന്ന് പറയും, ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ. ഇതാണ് നമ്മുടെ ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ ഏറ്റവും കൂടുതൽ വരാൻ 1990കൾക്ക് ശേഷമാണ് നടന്നിട്ടുള്ളതെന്ന് പറയും. അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലകളിൽ കുറച്ചുകൂടെ കൂടുതൽ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം അമേരിക്ക പോലത്തെ ഇത്രയും വലിയൊരു എക്കണോമി ആവാൻ മെയിൻ കാരണം എന്താണ്, പ്രൈവറ്റ് ഓണർഷിപ്പാണ്, ഗവൺമെൻറ് ഓണർഷിപ്പ് കുറവാണ്. ഇപ്പോൾ പ്രൈവറ്റ് ഓണർഷിപ്പ് വിട്ടുകൊടുത്തുകൊണ്ടുള്ളത് ലിബറലൈസേഷൻ, ഫ്രീഡം എല്ലാവർക്കും കുറേ കൂടെ ഫ്രീഡം കൊടുത്തുകൊണ്ട് ലിബറലാക്കിക്കൊണ്ടുള്ള നിയമങ്ങൾ. പക്ഷേ അതിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ, ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും. ലിബറലൈസേഷൻ ഫ്രീഡം അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് പഠിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കൂടുതലായിട്ടുള്ള അധികാരങ്ങൾ കുറഞ്ഞുകൊണ്ടുള്ളത് അത് എവിടെയെന്നുള്ളൊരു ചോദ്യം. എല്ലാം അത് കേന്ദ്രം പിടിച്ചു വെച്ചിരിക്കുകയാണ്, സ്റ്റേറ്റുകൾക്ക് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല അവർ ലിബറലൈസേഷൻ. അതാണ് അവിടെ ചോദിക്കുന്ന രണ്ടത്തെ ചോദ്യം. അടുത്ത് ഓക്കെ, അതും ഒരു പ്രശ്നമാണ്. അടുത്ത പ്രശ്നമായിട്ട് ആ എഡിറ്റോറിയൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന 3 എഡ്യൂക്കേഷണൽ സിസ്റ്റമായിട്ടാണ് മാറിയിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ സെൻട്രൽ സിസ്റ്റം. സെൻട്രൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്കൂൾ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ വരും, അത് തന്നെ ഇംഗ്ലീഷ് മീഡിയം പോലത്തെ, അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ട് വരുന്ന നല്ല നല്ല ഫണ്ടുകൾ വരുന്ന ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ആയാലും ഓക്കെ, അതുപോലെ സെൻട്രൽ ഫണ്ടിങ് വരുന്ന ഇഷ്ടം പോലത്തെ സ്കൂൾ വരും. സെൻട്രൽ സിസ്റ്റം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CBSE, അത് പറയുമ്പോൾ ഒരു സെൻട്രൽ ഫണ്ടഡാണ്. ഓക്കെ, കേന്ദ്രീയ വിദ്യാലയം KV, അതൊരു സെൻട്രൽ ഫണ്ടഡാണ്. അപ്പോൾ അതുപോലെ സെൻട്രൽ ഫണ്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ എലൈറ്റ് ക്ലാസ് ആയിരിക്കും, കുറച്ചുകൂടെ പാവപ്പെട്ട ഒരു കേന്ദ്രീയ വിദ്യാലയത്തിൽ പിന്നെ നമുക്ക് പറയാമെങ്കിലും ഈ ചില മിക്ക CBSE സ്കൂളുകളുടെ കാര്യം എടുത്തു നോക്കിയാലും കുറച്ച് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പാവപ്പെട്ട ആൾക്കാർക്ക്. ഓക്കെ, അങ്ങനെയുള്ള സ്കൂളുകളാണ് സെൻട്രൽ കാറ്റഗറി. അടുത്ത് സെക്കൻഡറി ബോർഡ്. സെക്കൻഡറി ബോർഡ് എന്ന് നമ്മൾ പറഞ്ഞ ഗവൺമെൻറ് സ്കൂൾസ്, നമ്മുടെ ഓരോ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയുള്ള ഗവൺമെൻറ് സ്കൂൾസാണ്. റീജിയണൽ ലാംഗ്വേജ്, ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ് മലയാളം സംസാരിക്കുന്നത്, മലയാളം പഠിപ്പിക്കുന്ന, മലയാളത്തിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മലയാളം മീഡിയം സ്കൂൾസ് വേണം, അതുപോലത്തെ അവരുടെ മീഡിയം അല്ലെങ്കിൽ ബംഗാളി മീഡിയം, അവിടെ ഏത് തമിഴ് മീഡിയം, അതുപോലത്തെ ഓരോ റീജിയണൽ ലെവലിലെ സ്കൂൾസ് വേണം, അതിലൊരു ഫണ്ടിങ് ലോ ആയിരിക്കും. അത് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തേന്ന് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, മെയിൻലി ഇൻ്റർനാഷണൽ സ്കൂൾസ്, അത് തന്നെ ഇൻ്റർനാഷണൽ സ്കൂൾസും അങ്ങനെയുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഫണ്ടിങ് വരുന്ന സ്കൂൾസ്. അപ്പോൾ ഇതിങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് ഉള്ളത്. പ്രൈവറ്റ് എൻറ്റിറ്റി എപ്പോഴും പ്രൈവറ്റ് തന്നെയായിരിക്കും, അവർ സെപ്പറേറ്റ് തന്നെയായിരിക്കും. പക്ഷേ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു റൈറ്റ് വന്നതിന് ശേഷം ഫസ്റ്റ് 2 സിസ്റ്റം, ഇതേപോലെ സെൻറ്ററിലുള്ള ഹൈ ഫണ്ടിങ് ആയിട്ടുള്ള സ്കൂൾസും പിന്നെ അതുപോലെ സ്റ്റേറ്റ് വരുന്ന സെക്കൻഡറി ബോർഡ് വരുന്ന ലോ ഫണ്ടിങ് സ്കൂളുകളെയും കൂടെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അത് സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ ഇവർക്ക് കുറച്ച് ഫണ്ടിങ് ഈ ലോ ഫണ്ടിങ് ആയിട്ടുള്ള സെൻട്രലിൻ്റെയും കൂടെ അതോറിറ്റി കുറച്ചുകൂടെ വരുമ്പോൾ എന്ത് ചെയ്യും, ഫണ്ടിങ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും, സ്റ്റേറ്റുകൾക്ക് കുറച്ചുകൂടെ പൈസ കയ്യിൽ വരും എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് പോസിബിൾ ആയിരുന്നു. പക്ഷേ സെൻറ്ററിൻ്റെ കീഴിൽ സെൻറ്റർ ഇതുവരെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫണ്ടിങ് ഇപ്പോഴും കുറവാണ്, അത് നേരെ നടന്നിട്ടില്ല, അതൊരു ഫെയിൽഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ സെൻറ്റർ മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നതിൻ്റെ പരിണാമം എന്തോന്നായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ എഫക്റ്റ് എന്തോന്നായിരിക്കും എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റേറ്റായിട്ടുള്ള റിലേഷൻസ് തെറ്റാം, അല്ലെങ്കിൽ കേന്ദ്രവും ഓരോ സ്റ്റേറ്റുമായിട്ടുള്ള റിലേഷൻസിനെ അത് ബാധിക്കാം. ഫോർ എക്സാമ്പിൾ നീറ്റ് എക്സാം തന്നെ എടുക്കാം. നീറ്റ് എക്സാമിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തമിഴ്നാട് ഗവൺമെൻറ് അവരുടെ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾക്ക് പഠിക്കുന്നവർക്ക് സ്പെഷ്യൽ ക്വാട്ട കൊടുത്തു. നമുക്കറിയാം നീറ്റ് ഓൾ ഇന്ത്യ എക്സാമാണ്, അപ്പോൾ ഓൾ ഇന്ത്യ പ്രിഫറൻസ് കൊടുത്തുകൊണ്ടുള്ള എക്സാമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ തമിഴ്നാട് ഗവൺമെൻറ് സ്കൂൾസിലെ കുട്ടികൾക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ നീറ്റ് എക്സാമിൻ്റെ മാർക്ക് വലുതായിട്ട് കൺസിഡർ ചെയ്യാതെ കുറച്ച് മാർക്ക് മാത്രം കൺസിഡർ ചെയ്തിട്ട് ബാക്കി അവരുടെ ഗവൺമെൻറ് സ്കൂളിലുള്ള കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യലായിട്ട് അവർക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നയമൊക്കെ കൊണ്ടുവന്നു. അതെന്ന് പറഞ്ഞാൽ സെൻറ്ററിൻ്റെ വിരുദ്ധമായിട്ടുള്ള നയമാണ്, എന്ന് പറഞ്ഞാൽ കാരണം അവരുമായിട്ട് ഒരു കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, രണ്ട് സെൻറ്ററും സ്റ്റേറ്റുമായിട്ടൊരു കോർഡിനേഷൻ വരാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സ്റ്റേറ്റുകൾ അവരുടെ ഏറ്റവും ഇഷ്ടത്തിന് തീരുമാനങ്ങളെടുക്കാൻ തുടങ്ങുന്നത്.
ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ സെൻറ്ററും സ്റ്റേറ്റുമായിട്ട് എഡ്യൂക്കേഷനിൽ കോർഡിനേറ്റ് ചെയ്ത് പോകേണ്ട വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷനെ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ നടത്തുക. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബേസിക്കലി എന്താണെന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒരു വ്യത്യാസമല്ലേ, ഒരു ഇനീക്വാലിറ്റിയും വരാതെ, ഒരു വേർതിരിവും വരാതെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറയുന്നത്. ഇനീക്വാലിറ്റികളും വേർതിരിവും വരാതെ എല്ലാവർക്കും പഠനം കറക്റ്റായിട്ട് ഒരേ നിലവാരത്തിൽ കിട്ടുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് രണ്ട് സിസ്റ്റം, സെൻട്രൽ ഫണ്ട് ചെയ്യുന്ന ഓർഗനൈസേഷനും സ്റ്റേറ്റ് ഫണ്ട് ചെയ്യുന്ന ഓർഗനൈസേഷനെയും കൂടെ ബ്രിഡ്ജ് ചെയ്യുക, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവരിക, രണ്ടുപേർക്കും ഒരേപോലെ കൊണ്ടുവരിക, പഠനം ഒരേപോലെ ആക്കുക. അവർക്ക് രണ്ടർക്കും ഒരു സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായാലും സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ CBSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും ഒരേപോലത്തെ ഫെസിലിറ്റീസും ഒരേപോലത്തെ അവർക്ക് പഠന നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും വലുത്. രണ്ടുപേരോട് ഒരുമിച്ച് പ്രവർത്തിക്കുക. പിന്നെ അതുപോലെ ഫങ്ഷണൽ യൂണിഫോമിറ്റി നിർത്തുക. ഫങ്ഷണൽ യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് സെൻറ്റർ കുറേ ഗൈഡ് ലൈൻസ് പറയും, അതനുസരിച്ച് എല്ലാവരും പോകണം, അതിൽ നിന്നും വേർതിരിച്ച് നിൽക്കരുത്. അപ്പോൾ അങ്ങനെ വരുമ്പം കേന്ദ്രം ഇന്ത്യക്ക് ഒട്ടാകമാനം ഒരു നിയമം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റുകൾക്കും അതുപോലെ സ്റ്റേറ്റിൻ്റെ അകത്തുള്ള ഓരോ ഡിസ്ട്രിക്റ്റുകൾക്കും അത് ആപ്ലിക്കബിൾ ആവണമെന്നില്ല. അപ്പോൾ അവരെയും കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനങ്ങൾ കൊണ്ടുവരിക. ഫങ്ഷണൽ യൂണിഫോമിറ്റി നിർത്തുക എന്നുള്ളതാണ് അതിൽ ബേസിക്കലി ആ ഒരു ടേം. ഫങ്ഷണൽ യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും കാറ്ററിംഗ് ആയിട്ടുള്ള നീഡ്സ് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റുകൾക്കും ഡിസ്ട്രിക്റ്റുകൾക്കും ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷനിൽ അവർക്ക് എന്തൊക്കെ ആവശ്യമായിട്ടുള്ള അതും കൂടെ തിരക്കി അതനുസരിച്ചുള്ള നിയമങ്ങൾ നയങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ബേസിക്കലി പറയുന്നത്. നല്ലൊരു ആർട്ടിക്കിളായിരുന്നത്. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് പോവാം. അടുത്തൊരു ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ സീറോ സർവേയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് സീറോ സർവേ എന്ന് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് ഈ ഒരു ആർട്ടിക്കിളിലെ സിഗ്നിഫിക്കൻസും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ സീറോ സർവേ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ബ്ലഡിൻ്റെ ടെസ്റ്റിംഗ് നടത്തി, നമ്മൾ ബ്ലഡ് ഇത്ര ഇങ്ങനെ എടുത്തു വെച്ചു, ഈ ബ്ലഡിനെ എടുത്തു വെച്ച് നമ്മളിങ്ങനെ ഒരു മെഷീൻ വെച്ച് കറക്കും, അതിനെ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയും. ഓക്കെ സെൻട്രിഫ്യൂഷൻ 10-ാം ക്ലാസ്സിൽ NCERT ടെസ്റ്റ് ബുക്കിലേറ്റം ഉണ്ട്, സെൻട്രിഫ്യൂഗേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ സെൻട്രിഫ്യൂഗേഷൻ നടത്തുമ്പോൾ ഈ ബ്ലഡ്, ഇതിപ്പോൾ ഞാൻ പ്യുവർ ബ്ലഡാണ്, ബ്ലഡ് ഓരോ ലെയർ ലെയറായിട്ട് സെപ്പറേറ്റ് ആവും. ഓക്കെ ഇങ്ങനെ സെപ്പറേറ്റ്. ഇതിൽ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് പ്ലാസ്മ ആയിരിക്കും, രണ്ടാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ WBC പ്ലേറ്റ്ലെറ്റ് ഒക്കെ ആയിരിക്കും, മൂന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ RBC ആയിരിക്കും. ഓക്കെ ഇങ്ങനെ മൂന്ന് ലെയറായിട്ട് സെപ്പറേറ്റ് ആകുന്ന സമയത്ത് ഈ ഫസ്റ്റ് ലെയർ ഞാൻ പറഞ്ഞു പ്ലാസ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്ലാസ്മ എന്ത് ചെയ്യും, പ്ലാസ്മയിലൊന്ന് ക്ലോട്ടിംഗ് ഫാക്ടർ എടുത്ത് കളയും. പ്ലാസ്മ ആ പ്ലാസ്മ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്ത് ക്ലോട്ടിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ കൈ മുറിയുകയാണെങ്കിൽ കൈ മുറിയുമ്പോൾ നമ്മൾ രക്തം നിൽക്കുന്ന രക്തം ഒഴുകാൻ തുടങ്ങും, രക്തം വരാൻ തുടങ്ങും, രക്തം വന്നിട്ട് പെട്ടെന്ന് നിൽക്കും, അതിനാണ് ക്ലോട്ടിംഗ് നടക്കുന്നുണ്ട്. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെ ബ്ലഡ് നിൽക്കുന്നത്. ബ്ലഡ് ക്ലോട്ടിംഗ് ഇല്ലായിരുന്നു എന്ത് പറ്റും, നമ്മളെ ബ്ലഡ് നിൽക്കില്ല, ബ്ലഡ് ഒഴുകി ഒഴുകി നമ്മളെ ബോഡിയിലുള്ള എല്ലാ ബ്ലഡും പോയി നമ്മൾ മരിക്കും. ഓക്കെ ക്ലോട്ടിംഗ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ബ്ലഡ് നിൽക്കുന്നത്. അപ്പോൾ ആ ക്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്, അത് ബ്ലഡിൻ്റെ പ്ലാസ്മ റീജിയനിലാണ് ഉള്ളത്. അപ്പോൾ ആ ക്ലോട്ടിംഗ് ഫാക്ടറിനെ എടുത്ത് കളയും അതിലൊന്ന്. അങ്ങനെയുള്ള ബാക്കി വരുന്ന പ്ലാസ്മ റീജിയൻസിനെയാണ് നമ്മൾ ഈ സിറോളജിക്കൽ സർവേക്ക് സെറം എന്ന് പറയും, സെറം എന്ന് അതിനെ പറയും. ഓക്കെ സെറം, ഈ സെറത്തിലാണ് നമ്മൾ ടെസ്റ്റ് നടത്തി സിറോളജിക്കൽ സർവേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലഡിൻ്റെ സാമ്പിൾ കിട്ടുമ്പോൾ അതിൽ പ്ലാസ്മ എടുത്ത് അതിൻ്റെ ക്ലോട്ടിംഗ് ഫാക്ടറിനെ കഴിഞ്ഞാൽ തന്നെ സെറം ആക്കും. സെറമാക്കിയിട്ട് അതിനെ ടെസ്റ്റിംഗ് നടത്തും. അതിനെ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ നമ്മളെ ബോഡിയിൽ ആൻറ്റിബോഡി ഉണ്ടോയെന്ന് അറിയാൻ പറ്റും, ആൻറ്റിബോഡി. ഓക്കെ ഇത് ബേസിക്കലി ആൻറ്റിബോഡി നമ്മൾ കണ്ടുപിടിക്കുന്ന ELISA ടെസ്റ്റ് വഴിയാണ്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് എസ് എന്ന് പറയും ELISA ടെസ്റ്റ്. ELISA ടെസ്റ്റ് വെച്ചിട്ട് ആൻറ്റിബോഡി ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ ഇത് വെച്ചിട്ട് ഈ മെയിൻ ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോ ഗ്ലോബലിൻ G എന്നാണ് എൻ്റെ പേര്, ബോഡിയിലുള്ള ഇമ്മ്യൂണോ ഗ്ലോബലിൻസ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. ഇമ്മ്യൂണോ ഗ്ലോബലിൻ്റെ തന്നെ G വെർഷൻ, അതിൻ്റെ തന്നെ G ഉണ്ടെങ്കിൽ ഉണ്ടാകാൻ നോക്കും. അതുണ്ടെങ്കിൽ നമ്മൾ COVID-19 നിന്ന് നമുക്ക് പ്രതിരോധം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ എന്ന് പറയുമ്പോൾ സപ്പോസ് നമ്മൾ ഒരു സ്ഥലത്ത് ടെസ്റ്റ് 10 പേരെ ടെസ്റ്റ് ചെയ്തപ്പോൾ 5 പേർക്ക് IgG അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഗ്ലോബലിൻ G ഉണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരർത്ഥം ഇവരെ COVID-19 ഒരിക്കൽ ഇവർക്ക് വന്നിട്ടുണ്ട്, ഇവരതിൻ്റെ ആൻറ്റിബോഡി COVID-19 ഇമ്മ്യൂണൻ സിസ്റ്റം അല്ലെങ്കിൽ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ IgG പ്രസൻ്റ് ആണ്. COVID-19 IgG അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിബോഡി അവർക്ക് പ്രസൻ്റ് ആണ്. നമ്മളിപ്പോൾ വാക്സിൻ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഈ IgG പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ IgG ഉള്ള ആൾക്കാർക്ക് അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇത് ബേസിക്കലി IgG ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്, COVID-19 വന്ന് അവരുടെ ചികിത്സയൊക്കെ കഴിഞ്ഞ് അവർക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് IgG ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ നമ്മൾ ചികിത്സിക്കാത്ത ആൾക്കാർക്കും ചിലപ്പോൾ IgG പോസിറ്റീവ് ആവും എന്ന് പറയുമ്പോൾ അവർക്ക് COVID-19 വന്ന് അവർ ഓട്ടോമാറ്റിക്കലി അവർ ഇമ്മ്യൂണായി, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല എന്നുള്ളതാണ്. ഓക്കെ അപ്പോൾ അതാണ് ഇതിൽ ബേസിക്കലി പറയുന്നത്. അപ്പോൾ അതാണ് സെറോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് ഇതിൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെറോളജിക്കൽ ടെസ്റ്റിംഗ് നടത്തി നമ്മളൊരു പോപ്പുലേഷൻസ്, ഫോർ എക്സാമ്പിൾ ഡൽഹിയിൽ നടത്തിയൊരു കാര്യം പറയും. അപ്പോൾ ഡൽഹിയിൽ നടത്തിയെന്ന് പറയുമ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ 11
ഡിസ്ട്രിക്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, 11 ഡിസ്ട്രിക്ട്സ് ഡൽഹിയിലുണ്ട്. അപ്പോൾ 11 ഡിസ്ട്രിക്ട്സിൽ നിന്ന് എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു ചെറിയ ചെറിയ സാമ്പിൾ വെച്ചിട്ട് എടുക്കും. ഫോർ എക്സാമ്പിൾ, 200,000 ആൾക്കാരുണ്ടെന്ന് വെച്ചോ ഡൽഹിയിൽ. അങ്ങനെയാണ് 10,000 ആൾക്കാരുടെ സാമ്പിൾ ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും, ഈ 11 ഡിസ്ട്രിക്റ്റിൽ നിന്നും അവർ കുറച്ച് 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 കുറച്ചായിട്ട് എടുക്കും സാമ്പിൾ. എന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇതിലെ ഡേറ്റ വെച്ചിട്ട് ഇപ്പോൾ ഈ ഈ കുറച്ച് ഇത്രയും പേരെ എടുത്ത് വെച്ചിട്ട് ഈ ടോട്ടൽ ഡിസ്ട്രിക്റ്റിനെ കൺസിഡർ ചെയ്യും. എന്ന് പറഞ്ഞാൽ അതിനെ എക്സ്ട്രാ പോളേറ്റ് ചെയ്ത് അതിനെ വലുതാക്കി അവരെത്ര, ഈ 10,000 ആൾക്കാർക്ക്, 10,000 ആൾക്കാരെ നോക്കിയിട്ട് 200,000 ആൾക്കാരെ കണക്ക് കൂട്ടും. അത് വെച്ചിട്ട് ആ ഒരു സാമ്പിൾ വെച്ചിട്ട് ടോട്ടൽ പോപ്പുലേഷൻ്റെ കണക്ക് കൂട്ടും. അപ്പോൾ ആ 10,000 ആൾക്കാരെ കൺസിഡർ ചെയ്യുമ്പോൾ എത്ര പേർക്കാണ് IgG ഉള്ളത്, അവർക്ക് അത്രയും ഹെർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഹെർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് ആ വാക്കിൻ്റെ പേര്. ഓക്കെ, ഹെർഡ് ഇമ്മ്യൂണിറ്റി, അതായത് അവർക്ക് ഇപ്പോഴേ COVID-19 പ്രതിരോധം ഉണ്ട് എന്നുള്ളതാണ്. ഹെർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അപ്പോൾ അവർക്ക് ഹെർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുകയും അവർക്ക് പ്രതിരോധം ഉള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. അതാണ് സെറോളജിക്കൽ സർവേ. ഇനി ഈ എഡിറ്റോറിയലിൽ എന്താണ് ബേസിക്കലി പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ സെറോളജിക്കൽ സർവേ നമ്മൾ പറഞ്ഞു ഒരു ചെറിയൊരു സാമ്പിൾ എടുത്തിട്ട്, റാൻഡം ആയിട്ടൊരു സാമ്പിൾ എടുത്തിട്ട് അതിനെ വലുതാക്കി നോക്കുകയാണ്, എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റരുത്, ഡേറ്റ തെറ്റരുത്. കാരണം നമ്മൾ ചുമ്മാ റാൻഡം ആയിട്ടൊരു സാമ്പിൾ എടുക്കുകയാണ്, വേറെ കണക്കുകൂട്ടലൊന്നുമില്ല, ജസ്റ്റ് ഒരു സാമ്പിൾ എടുക്കുന്നു, അതിനെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യണം. അപ്പോൾ തെറ്റ് വരാം. ചിലപ്പോൾ ഈ ടോട്ടലായിട്ട് എടുക്കുമ്പോൾ ഇവർ ആൻറ്റിബോഡി ഇല്ലാത്ത ആൾക്കാരും ചിലപ്പോൾ അതിൽ ഉൾപ്പെടാം, IgG പോലത്തെ ഇല്ലാത്ത ആൾക്കാരും അതിൽ ഉൾപ്പെടാം. അങ്ങനെ വന്നാൽ COVID-19 അവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം IgG ഉണ്ടെന്ന് ഉറപ്പില്ല, കാരണം നമ്മൾ ചുമ്മാ വലുതാക്കി എടുക്കേണ്ട ഡേറ്റ. അപ്പം വരാൻ വരാതിരിക്കുക, അങ്ങനെ അങ്ങനെ വരാതിരിക്കുക, വരാതിരുന്നാൽ അത് പ്രശ്നമാണ്, അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ മെയിൻലി പറയുന്ന ഒരു ഐഡിയ. പിന്നെ കുറേ ഡേറ്റയൊക്കെ പറയുന്നുണ്ട്, അത് വേണ്ട, നമുക്ക് ആ ഒരു ഐഡിയ കൂടെ മനസ്സിലാക്കിയിരിക്കുക. എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളും വരാം. ഓക്കെ, അതാണ് അതിൽ മെയിൻലി പറയുന്ന ഒരു സെറോളജിക്കൽ സർവേ ബേസ് ചെയ്തിട്ട്. അടുത്തെന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സിങ് RBI's അക്കൗണ്ടബിലിറ്റി. ഇതെന്ന് പറഞ്ഞാൽ GS3 എക്കണോമിയിലാണ് വരുന്നത്. ഇത് പണപ്പെരുപ്പമായിട്ട് ബന്ധപ്പെട്ടൊരു ആർട്ടിക്കിളാണ്. ഓക്കെ, ഇതെന്താണെന്ന് ഞാൻ ബേസിക്കലി പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം, പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എപ്പോഴാണ് വരുന്നത്, നമുക്കൊരു ഗവൺമെൻറ് കിട്ടുന്ന എക്സ്പെൻഡിച്ചർ ഇൻകത്തിനബൽ, ഈ ഗവൺമെൻറ് എത്ര ഇൻകം കിട്ടണോ അതിനേക്കാളും എക്സ്പെൻഡിച്ചർ വരുമ്പോഴാണ് ഇൻഫ്ലേഷൻ വരുന്നത്, അല്ലെ പണപ്പെരുപ്പം വരുന്നത്. പണപ്പെരുപ്പം ഇന്ത്യയിൽ മെഷർ ചെയ്യുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വഴിയാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഒരു എക്കണോമിയിൽ 3-4 ക്വാർട്ടറായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു എക്കണോമിക്കൽ, അല്ലെങ്കിൽ ഒരു ഫിസ്ക്കൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലെന്ന്, അത് ഏപ്രിലാണ് തുടങ്ങുന്നത്, April 1st മുതൽ ആ വർഷം അടുത്ത വർഷം മാർച്ച് വരെയാണ് ഒരു ഫൈനാൻഷ്യൽ ഇയർ. ഈ 12 മാസത്തിന് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും ഓരോ ക്വാർട്ടർ എന്ന് പറയും, Q1, Q2, Q3, Q4. ഓക്കെ, അങ്ങനെ ഓരോ ക്വാർട്ടറായിട്ട് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 3 മാസം വെച്ചിട്ട്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ 2020 ക്വാർട്ടർ 1, അതായത് ഏപ്രിലോട്ടുള്ള 3 മാസം, അത് കഴിഞ്ഞ് Q2, അത് കഴി�ഞ്ഞ് ക്വാർട്ടർ ഫോർ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷത്തെ, അതായത് 2020 തന്നെ ആദ്യത്തെ 3 മാസം, അല്ലെങ്കിൽ ജാനുവരി ടു മാർച്ച് വരെ കഴിഞ്ഞ വർഷത്തെ ഫൈനാൻഷ്യൽ ഇയറാണ്. കാരണം ഏപ്രിലോട്ട് മാർച്ച് വരെയാണ് ഒരു ഫൈനാൻഷ്യൽ ഇയർ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ Q4 വരുന്ന എപ്പോഴായിരിക്കും, 2020 ആദ്യത്തെ 3 മാസം. അപ്പോൾ ഈ 3 മാസവും ഇതാണ് ഇൻഫ്ലേഷൻ റേറ്റ്, 6.6, 6.9, അതുപോലെ 6.7. ഇതാണ് പണപ്പെരുപ്പത്തിൻ്റെ ഒരു നിരക്കെന്ന് പറയുന്നത്. 2016 നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞ പണപ്പെരുപ്പ് എപ്പോഴും 4% ആയിരിക്കണം, 4% ആയിരിക്കണം, പിന്നെ പ്ലസ് ഓർ മൈനസ് 2 വരാം, അതായത് 6 വരാം, അതായത് 2 കൂടി വരാം, 2 കുറഞ്ഞു വരാം, അല്ലെങ്കിൽ 4 2 കുറഞ്ഞു വരാം, അതായത് 2% വരാം, പ്ലസ് ഓർ മൈനസ് 2, 4% പ്ലസ് ഓർ മൈനസ് 2 ആയിരിക്കണം, അങ്ങനെ ഒരു നിലവാരം നയിക്കണം. അല്ലെങ്കിൽ 2, അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 2 മുതൽ എത്ര വരെ വരാം, 6 വരെ വരാം ഇൻഫ്ലേഷൻ റേറ്റ്. ഇതിൽ കൂടിക്കഴിഞ്ഞാൽ അത് ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇത് 3 നോക്കുമ്പോൾ മനസ്സിലാവും ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ 2016 വേറൊരു അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ 3 സബ്സിക്വൻ്റായിട്ടുള്ള 3 അടുപ്പിച്ചുള്ള ക്വാർട്ടറിൽ RBI ആ ഒരു ഇത്, ഈ ഒരു ഇൻഫ്ലേഷൻ്റെ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് അതിനെങ്ങനെ എത്താൻ പറ്റാത്തത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, എക്കണോമിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടത്തുന്നത് RBI പറയേണ്ടി വരും. ഈ 2016 ഈ ഒരു RBI ആക്റ്റിൽ ഈ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നത്, RBI ആക്റ്റിൻ്റെ അകത്ത് ഇതിനെ ഒരു അമെൻഡ് ചെയ്ത് കൊണ്ടുവന്നത് ഈ നിയമം. ഓക്കെ, അപ്പോഴും പക്ഷേ ഈ RBI ഇതുവരെ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല. RBI പറയുന്നതെന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് CPI. CPI വെച്ചിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്, എന്തൊക്കെയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കണക്ക് കൂട്ടുന്ന നമ്മൾ. എന്നാൽ CPI ബേസിക്കലി കണക്ക് കൂട്ടുന്നത് എന്താണെന്നാണ്, പണപ്പെരുപ്പം കണക്ക് കൂട്ടുന്നതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അത് കണക്ക് കൂട്ടുന്നതിൻ്റെ ഡേറ്റ, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ്റെ റേറ്റ് നമുക്ക് 2 മാസം കൊറോണ വൈറസ് വന്നതിന് ശേഷം നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാണ് അവർ സബ്മിറ്റ് ചെയ്യാത്തത്. പക്ഷേ അത് സബ്മിറ്റ് ചെയ്യാതെ വഴി അതൊരു ജസ്റ്റ് ഒരു എക്സ്ക്യൂസാണ് അത് കിട്ടിയില്ലെന്ന് പറഞ്ഞ്.
അല്ലാതെ തന്നെ അവർക്ക് ഡേറ്റ എടുത്ത് വേണേൽ ചെയ്യായിരുന്നു, അത് അവർ ചെയ്തില്ല. അതൊരു എക്സ്ക്യൂസ് ആണ്. അത് RBI അക്കൗണ്ടബിലിറ്റിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ബേസിക്കലി പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് ബിസിനസ് സെക്ഷനിലേക്ക് പോയിട്ട് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് സെക്ഷനിലാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ബേസിക്കലി എന്താണ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഓക്കെ, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റഡീസ് 3 ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞത് ബിസിനസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആക്ടി നിർമ്മാണ മേഖലയിലും സർവീസ് മേഖലകളിലും എന്തൊക്കെ ബിസിനസ്സിൽ മാറ്റങ്ങൾ നടത്തുന്നതാണ് അറിയാൻ പറ്റുന്നത്. 0 വരെയുള്ള സ്കെയിലാണ് അവർ മെഷർ ചെയ്യുന്നത്. അതായത് 50 മുകളിലാണ് ആ മെഷറെങ്കിൽ കഴിഞ്ഞ മാസത്തിനേക്കാളും നന്നായിട്ട് അവർ പെർഫോം ചെയ്തെന്നാണ് അർത്ഥം. 50 താഴെയാണ് കഴിഞ്ഞ മാസത്തിനേക്കാളും കുറവായിരുന്നു പെർഫോമൻസ്. കറക്റ്റ് 50 മാറ്റമൊന്നുമില്ല. ഇങ്ങനെയാണ് സ്കെയിൽ നോക്കുന്ന എല്ലാ മാസവും ഈ ഒരു ഇൻഡെക്സ് ഇറങ്ങും. ഇതിപ്പോൾ 2007 മുതൽ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ട് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിൽ, അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിലും അതുപോലെ തന്നെ സർവീസ് മേഖലകളിലും നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതും പിന്നെ GST ഒരു കാര്യം കൂടെ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ എക്കണോമി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നൊരു ഹിൻ്റാണ് അതിൻ്റെ കാര്യമാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പറയാൻ വന്നതാണ്, ഞാൻ ഇന്നലത്തെ ന്യൂസ് പേപ്പർ അനാലിസിസിൽ രണ്ട് തെറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തെറ്റായിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ, കാശിരംഗ നാഷണൽ പാർക്കിനെ ടൈഗർ റിസർവ് ആക്കിയതിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത ഡേറ്റ് എത്രയാണ്? 2006 2006 ഞാൻ ന്യൂസ് നോട്ടിൽ എഴുതിയിരിക്കണ ഇറ്റ് വാസ് എ ടൈഗർ റിസർവ് സിൻസ് 2007. അതായത് ടൈഗർ റിസർവ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ 2007 മുതൽ എന്നാണ്. അത് കറക്റ്റാണ് കേട്ടോ. ഡിക്ലെയർ ചെയ്ത 2006. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ ഡിക്ലെയർഡ് ഇൻ 2007 എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഡിക്ലെയർ ചെയ്ത 2006 ആണെങ്കിൽ പ്രവർത്തനം ആരംഭിച്ച 2007 മുതൽ. അത് ഞാൻ നോട്ടിൽ എഴുതിയിരിക്കുന്നത് കറക്റ്റാണ്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ, US താലിബാനുമായിട്ടുള്ള ആ ഒരു പീസ് ഡീലിൻ്റെ പേര് എബ്രഹാം അക്കോഡ് എന്നാണ്. എബ്രഹാം അക്കോഡ് ഞാൻ ഇന്നലെ പറഞ്ഞ അത് ദോഹ അക്കോഡ് എന്നാണ്. ദോഹ അക്കോഡ് എന്ന് പറയുന്നത് ഇസ്രായേലും UAE പീസ് ഡീലാണ്. UAE ഇസ്രായേലുമായിട്ടുള്ള പീസ് ഡീലിൻ്റെ പേരാണ് ദോഹ അക്കോഡ് എന്ന്. ഇത് രണ്ടും ഞാൻ മാറി പറഞ്ഞായിരുന്നു, അതൊന്ന് തിരുത്തുക. ഓക്കെ, അതും കൂടെ നോക്കാം. ഓക്കെ, താങ്ക് യു.